അറിവിൻ്റെ അങ്ങാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള നവോത്ഥാന നായകനായ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് പഠിക്കാം. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള 1878 മെയ് 25 നെയ്യാറ്റിൻകരയിലെ ആരങ്കുമുകളിൽ ജനിച്ചു. അച്ഛൻ നരസിംഹൻ ബൊട്ടിയും അമ്മ ചക്കിയമ്മയും. രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയുടെ പേര് ബി കല്യാണിയമ്മ. വീട്ടുപേര് കൂടില്ല വീട്. തൂലികാ നാമം കേരളൻ. രാമകൃഷ്ണപിള്ളയുടെ അച്ഛൻ നരസിംഹൻ ബോട്ടി, അമ്മ ചക്കിയമ്മ, ഭാര്യ ബി കല്യാണിയമ്മ, വീട്ടുപേര് കൂടില്ല വീട്, തൗലികാനാമം കേരളൻ. അദ്ദേഹം പത്രാധിപരായിരുന്ന പത്രങ്ങൾ കേരള പഞ്ചിക, മലയാളി, കേരളൻ, കേരളദർപ്പണം, ശാരദ, വിദ്യാർത്ഥി എന്നിവയാണ്. മലയാളി പ്രസിദ്ധീകരിച്ചിരുന്നത് കൊല്ലം തങ്കശ്ശേരിയിൽ നിന്നാണ്. 1905 തിരുവനന്തപുരത്തു നിന്ന് രാമകൃഷ്ണപിള്ള കേരളൻ പത്രം ആരംഭിച്ചു. ബ്രിട്ടനിലെ പത്രപ്രവർത്തന കൂട്ടായ്മയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. മലയാളി പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് കൊല്ലം തങ്കശ്ശേരിയിൽ നിന്ന്. 1905 തിരുവനന്തപുരത്തു നിന്നാണ് കേരളൻ പത്രം രാമകൃഷ്ണപിള്ള ആരംഭിച്ചത്. ബ്രിട്ടനിലെ പത്രപ്രവർത്തക കൂട്ടായ്മയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ പത്രപ്രവർത്തകനാണ് കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ ആരംഭിച്ച വാരികയാണ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ സി പി ഗോവിന്ദപിള്ളയായിരുന്നു. ഭയക്കൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടുകൂടെയാണ് സ്വദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നത്. 1906 ജനുവരി 17 രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായി. 1906 ജനുവരി 17 സ്വദേശാഭിമാനിയുടെ രണ്ടാമത്തെ പത്രാധിപരാണ് രാമകൃഷ്ണപിള്ള. 1910 സെപ്റ്റംബർ 26 രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി. പത്രം നിരോധിച്ചു, അച്ചുകൂടവും ഉപകരണങ്ങൾ കണ്ടുകെട്ടി. തിരുനെൽവേലിയിലേക്കാണ് രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാര്യയും ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളുമായിരുന്നു. 1913 മെയ് മുതൽ രാമകൃഷ്ണപിള്ള കുന്നംകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ആത്മപോഷിണിയുടെ പത്രാധിപരായി. 1916 മാർച്ച് 28 കണ്ണൂരിലെ പയ്യാമ്പലത്തിൽ അന്തരിച്ചു. 1916 മാർച്ച് 28 കണ്ണൂരിലെ പയ്യാമ്പലത്തിൽ അന്തരിച്ചു. രാമകൃഷ്ണപിള്ളയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്തും പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാളയത്തുമാണ്. 1957 ഓഗസ്റ്റ് 13 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാവരണം ചെയ്തത്. മാധ്യമപ്രവർത്തന രംഗത്ത് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം.
പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് ടി വേണുഗോപാൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികൾ. രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബി കല്യാണിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. പത്രപ്രവർത്തന രംഗത്തെക്കുറിച്ചുള്ള കേരളത്തിലെ ആദ്യ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. ഇത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. കാറൽ മാർക്സിനെ കുറിച്ച് ഒരു ഇന്ത്യൻ ഭാഷയിലുള്ള ആദ്യ പുസ്തകമാണ് കാറൽ മാർക്സ്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിലുള്ള ആദ്യ പുസ്തകമാണ് മോഹൻദാസ് ഗാന്ധി. മറ്റു കൃതികൾ: പത്രധർമ്മം, മണ്ണാൻ്റെ കണ്ണാത്ത്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഡൽഹി ദർബാർ, കേരള ഭാഷോൽപത്തി, സോക്രട്ടീസ്, വാമനൻ, ബാലകലേശ നിരൂപണം, നരകത്തിൽ നിന്ന്, ധർമ്മരാജ നിരൂപണം എന്നിവയാണ്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.